Hello guys, once again welcome to our channel. In the number of Daka Boda, Valio Crab Yandi. In a specialty, young fresh and Yandu, and the one you should want to fish marketing. For the Mokanok hanging out in the Yandu Naka. Our main dish in the Vendula Southern Island, Yanda. It is a Mukal kilo under in the clean jelly. Baki Pedavadi Lota Poga. നമുക്ക് ഞണ്ടുകറി ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവാള, മൂന്ന് ഉള്ളി, പിന്നെ കരിവേപ്പില രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, അത് നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ടൊമാറ്റോ. ടൊമാറ്റോ ഇല്ലാതെ ഒരു കറി പറ്റില്ലല്ലോ. അപ്പോൾ ടൊമാറ്റോ, ഒരു ടൊമാറ്റോ ചെറുത്. അപ്പം നമ്മൾക്ക് പുളി ഞാനിടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഈ പുളി ഇടാറില്ല, പക്ഷെ പുളി ഇട്ടുണ്ടാക്കിയൊന്ന് നോക്ക്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ പുളി കൂടാനും പാടില്ല. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വേണ്ട പൊടികൾ. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി അര ടീസ്പൂൺ, ഗരം മസാല അതും ഒരു ടീസ്പൂൺ. ഇനി അടുത്തായിട്ട് വേണ്ടി നമ്മുടെ ഉപ്പ്, പിന്നെ എണ്ണ, വെളിച്ചെണ്ണ, ഇത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അത് അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി, എരിവ് കൂടണ്ട. അതുകൊണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെരിഞ്ചീരക്, ഇത് വറുത്ത്, ഇനി നമുക്കിത് വറുത്തിട്ടുള്ളതാണ്, ഇത് നമുക്കിനി പൊടിച്ചെടുക്കണം. ഇതും ജിഞ്ചറും ഗാർലിക്കും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെരിഞ്ചീരകവും, ഇതിപ്പോൾ അര ടീസ്പൂണാണ് പെരിഞ്ചീരകം എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ഒരുമിച്ച് അരച്ചിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പെരിഞ്ചീരകവും എല്ലാം അരച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റാക്കി വെള്ളമൊന്നും ഒഴിക്കാതാണ് അരക്കേണ്ടത്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്നത് ഇപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അതിൻ്റെ ടേസ്റ്റ് വരും. സാധാരണ പാത്രങ്ങളിൽ വെക്കുന്നത് ഇതിനെക്കാട്ടിലും നല്ലത്. ഇനിയിപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് എണ്ണ ചൂടാക്കാം. അപ്പം നമ്മുടെ ചട്ടി നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിൻ്റെ അകത്തോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ, അതായത് ഒരു ടേബിൾ സ്പൂണും പിന്നെ അര ടേബിൾ സ്പൂണും എണ്ണ. ഇതിപ്പോൾ നമ്മുടെ എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് കടുക്, ഇത് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുണ്ട്. ഇവിടെ കടുക് നല്ല അടിപൊളിയായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഈ ഒന്ന് കുറയ്ക്കുകയാണ്, ചട്ടിയാണ് പെട്ടെന്ന് ചൂട് കയറും. ഇതേ നമ്മുടെ കടുക് എല്ലാം അടിപൊളിയായിട്ട് പൊട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ടാം. ഒരു ടേബിൾ സ്പൂണുണ്ട്, തീ കുറച്ചിട്ടിടണം. എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് ഒരു നല്ല മണം വെച്ചു. ഇതിനകത്തോട്ട് നമുക്ക് ഇനിയിപ്പം കറിവേപ്പില വേണമെങ്കിൽ ഈ സ്റ്റേജിലിടാം, ഞാൻ ഇപ്പം ഇടുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഇട്ടിരുന്നതെല്ലാം തെളിഞ്ഞ് നല്ല എണ്ണയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളകും ഉള്ളിയും കുറച്ച് കറിവേപ്പില ഇടും. കറിവേപ്പില ഇടുന്നു, പച്ചമുളക് ഇടുന്നു, അതിനുശേഷം വളമൊന്ന് കൈ കൊണ്ടൊന്ന് മാറ്റി. ചട്ടിയിലായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും, സാധാരണ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്നാണ് ഉള്ളിയൊക്കെ ബ്രൗൺ ആയിട്ട്. അപ്പം നമുക്ക് ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതും കൂടെ ഇളക്കിയിട്ട് നമുക്ക് അടക്കാം. ഇതൊക്കെ ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു പരിവം ആയിട്ടുണ്ട്, കറക്റ്റാണ്. അതുകൊണ്ട് കുക്കാവുമ്പോൾ നല്ലോണം മെൽറ്റായി പോകും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പൊടികളിടാം. മൂന്ന് പൊടികൾ നമ്മൾ എടുത്ത് വെച്ചത് ഇടുവാണ്, അതേപടി ഇടുവാണ്. ഇളക്കി നല്ലോണം യോജിപ്പിച്ചെടുക്കാം. തീ എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ബ്രൗണി ഷെയ്ഡ് വന്നു. ഇനിയിപ്പോൾ നമുക്കിത് തക്കാളി ഇതിനകത്ത് അതും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് ഈ തക്കാളി ഒന്നും ഇതിൽ ഉള്ളിയായിട്ടൊന്ന് യോജിച്ച് വരുന്നതിന് ഒരു രണ്ട് മിനിറ്റ്.
അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പുളി പുളിയും കൂടെ ആഡ് ചെയ്ത് ഇതിനൊന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കി നടന്ന നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഞണ്ടിടാൻ പോകും, ഞണ്ടിടാൻ പോവാണേ. സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മസാല പിന്നെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടാം. അപ്പോൾ ഇത് ഇളക്കേണ്ട കാര്യം വരുന്നില്ല. അതാണ് ഞാനിപ്പോൾ ഒരു സൈഡിലോട്ടെല്ലാം വെക്കുന്നത്. ഈ സൈഡിൽ നിന്ന് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാനുണ്ട്. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പക്ഷേ ഞാനൊരു സ്വല്പം വെള്ളം ഒഴിക്കും, എന്നാലേ ഇത് കറക്റ്റിലാവും. ഇത് കണ്ട ഇതിപ്പോൾ നമുക്ക് ഇളക്കാൻ സിമ്പിളാണ്, അല്ലെങ്കിൽ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ അര കപ്പ് വെള്ളം, ചൂടുവെള്ളമാണേ ഒഴിക്കുന്നത്. എപ്പോഴും നമ്മൾ കറി വയ്ക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ അടിപൊളിയായിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ഒരുപാട് വെള്ളം കയറി വന്നു. അപ്പോൾ പുളിയും എരിവും ഒക്കെ ഓക്കെയാണ്. ചാറ് കുറച്ച് ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്, വറ്റിച്ചെടുക്കാതെ. കളർ മാറി. കണ്ടോ 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 കണ്ടോ. നമ്മളിത് ഒരുപാട് ഇളക്കൊന്നും ചെയ്യില്ല, അത് അങ്ങനെ വെള്ളം കയറി കയറി വന്ന് റെഡിയാക്കും. സെറ്റ് ഫോർ ഓൾ ദ പീപ്പിൾ ഔട്ട് ദേർ, ഇഫ് ദിസ് വീഡിയോ ബ്രോട്ട് ലാഫ് ആൻഡ് സ്മൈൽ ഓൺ യുവർ ഫേസ്, വി ആർ ഗ്ലാഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മുടെ രണ്ട് കറി എല്ലാവരും വെച്ച് നോക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടാന്നൊക്കെ തോന്നും, പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മസാലയൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ആസ് വി ഓൾവേസ് സേ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ആൻഡ് ഇഫ് യു ഹാവ്ൻ ഷെയർഡ് ആൻഡ് ലൈക്ക് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ റൈറ്റ് നൗ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ടാറ്റാ.